ഇന്ന് രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നേരെ അടുക്കളയ്ക്ക് പോയപ്പോൾ എന്താണ് ഉണ്ടാക്കുന്ന ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോഴാണ് കുറച്ച് സോയാബീൻ കണ്ടത്. അപ്പം കയറി നല്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സോയാബീൻ റോസ്റ്റ് മസാലയും പിന്നെ നമ്മളെ കിഡ്ഡിലും പൂരിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മുടെ കടി. അപ്പം അതുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഉള്ളി ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ നല്ല പോലെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ ആവുന്നുണ്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പൂരിക്കുള്ള മാവ് അവിടെ കുഴച്ച് വെക്കണം. അതൊക്കെ കുഴച്ച് സെറ്റാക്കി അതും ഒരു ഭാഗത്തേക്ക് വെച്ച് ആ സമയം പൂരിയുടെ മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്ന ടൈമിൽ നമ്മൾ കറി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ കറി ഇങ്ങനെ അടുപ്പത്തിങ്ങനെ തീ കുറച്ചിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സോയാബീൻ കറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിങ്ങനെ പീഞ്ഞ് കളഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോഴേ അത് ക്ലീൻ ആവും. അപ്പോൾ അത് കുതിർത്ത് വെച്ചിട്ടുള്ളത് ഞാൻ വെള്ളം കളഞ്ഞ് ഒന്നും കൂടി രണ്ട് പ്രാവശ്യം കളയണം. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് അങ്ങനെ അല്ല ഉണ്ടാക്കാൻ പോകുന്നത്, അത് പീസാക്കി കട്ടാക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ റോസ്റ്റിൽ തക്കാളി ഇട്ടില്ലല്ലോ. അപ്പോൾ തക്കാളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി നല്ലപോലെ വാടിക്കഴിഞ്ഞതിന് ശേഷമേ തക്കാളി ഉണ്ടാവും, അല്ലെങ്കിൽ ഉള്ളി വാടില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ നല്ലപോലെ ഉള്ളി വാടി വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി ഇങ്ങനെ ചെറുതായി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വന്നിട്ട് വേണം നമ്മുടെ സോയാബീൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഇത് നല്ലപോലെ അവിടെ നിന്ന് വേവുന്ന ടൈം ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യണം, സോയാബീൻ കട്ട് ചെയ്യണം. അപ്പോൾ സോയാബീനിന് നല്ലപോലെ കഴുകിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി അവിടെ അടച്ചു വെക്കണം. അപ്പോൾ അതിനുശേഷം നേരത്തെ ഞാൻ എടുത്ത് വെച്ച സോയാബീൻ നല്ലപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതാണ്. അപ്പോൾ ആ കഴുകിയിട്ട് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ മസാലയൊക്കെ പിടിക്കും. അല്ലാണ്ട് ഇത്ര വലിപ്പമുള്ളതാകുമ്പോൾ അത്ര മസാല പിടിക്കില്ല. ഇതിൻ്റെ ചെറിയ ഐറ്റംസും നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങിച്ചപ്പോൾ വലുതായിപ്പോയി. അതുകൊണ്ട് പീസാക്കിയിട്ട് മുറിച്ചിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ചിക്കൻ കറി പോലും തോറ്റുപോകുന്ന ടേസ്റ്റിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതാണ്ട് ചിക്കൻ കറിയുടെ ടേസ്റ്റ് വരുന്ന ടൈപ്പിൽ കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നേ. അപ്പം നമ്മളെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഏതാണ്ട് വയറ്റ് നല്ല ഇതായി വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിലിടൂ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തത് കാണിക്കുന്നു. ഉള്ളിയും തക്കാളിയെല്ലാം കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഈ രൂപത്തിലാണ് ഉണ്ടാവും. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ മസാലകളും ഇതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മളെ മസാലയില്ലേ ഉള്ളി, അതിലേക്ക് മഞ്ഞളും മുളകും ഇട്ട് കൊടുക്കണം. പിന്നെ ചിക്കൻ മസാല ആഡ് ചെയ്യണം. അപ്പം മഞ്ഞൾ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കേട്ടോ. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടണം. മുളക് പൊടി ഒത്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ, കുട്ടികൾക്കായതുകൊണ്ട് അധികം ഇടുന്നില്ല. കുട്ടികളുടെ എരിവിനനുസരിച്ചാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മസാലയുടെ കുറച്ചൊന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടുമല്ലോ. ഒരു ചിക്കൻ്റെ കറിയുടെ ഒരു ഫ്ലേവർ ഇടാൻ ചിക്കൻ മസാല ഇടണം എന്തായാലും. അപ്പോൾ അതും ഇട്ട് അതിൽ കുരുമുളക് ചേർത്താൽ ഇതിൽ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി എല്ലാം ഇട്ട് നല്ലപോലെ വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഉള്ളി നല്ല വഴറ്റി വന്ന് പിന്നെ നമ്മുടെ പീസാക്കി വെച്ച നമ്മുടെ സോയാബീൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സോയാബീൻ കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോഴേ നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് വരും. കുറേ നേരം ഇളക്കി ഇളക്കി പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. എന്നാലേ എല്ലാം കൂടി ഒന്ന് വെന്ത് സെറ്റായി വരും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം നല്ലപോലെ തീ കൂട്ടി വെച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റായി നല്ല അടിപൊളി സോയാബീൻ മസാലക്കറി ഇവിടെ റെഡിയാവും. അപ്പോൾ അതിനുള്ള നമ്മുടെ പ്രവർത്തനമാണ് രാവിലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ കറി ഇങ്ങനെ ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട്. എല്ലാം ഒന്ന് സെറ്റായി അടുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ കറി ഏതാണ്ട് റെഡിയായി തന്നെ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചുകൂട്ടനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. പൊള്ളുന്ന് പറഞ്ഞിട്ട് ദൂരേക്ക് മാറിയൊക്കെ ഇതൊരു ഹായ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് സൂപ്പറാണ് എൻ്റെ ഈ ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പറാന്ന്, എനിക്ക് വേഗം തന്നെ വേണം, ഞാൻ വേഗം പല്ലേച്ചിട്ട് വരാം, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കൈയ്യോണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പൂരിയും കൂടി ചുട്ടെടുക്കണേ. അപ്പോൾ പൂരി ഇതെല്ലാം പേപ്പറിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഒന്നും ഒന്നിനോട് ഒട്ടിപ്പോകാത്ത വിധത്തിൽ എല്ലാം നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ആ പരത്തി വെച്ച പൂരി എല്ലാം എണ്ണയിലിട്ട് പൊരിച്ച് വെച്ച രൂപമാണ് ഇത്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കിച്ചുകൂട്ടിന് അവിടെ വിളമ്പി വെച്ചു ഒരു ഗ്ലാസ് ഹോർലിക്സ്. നമ്മുടെ അയാൻ മോനാണ് രണ്ട് പൂരി എടുത്തിട്ടുണ്ട്. അയാൻ മോന് തന്നെ വേഗം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൻ മോന് കൊടുക്കുന്നത് നമ്മുടെ പൂരിയും സോയാബീൻ കറിയും കളിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഓരോന്നെടുത്തങ്ങ് വായിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അയാൾ സൂപ്പറാന്ന് ചോദിച്ചു. അപ്പോൾ സൂപ്പറാന്നുണ്ട് കേട്ടോ.
പിന്നെ പിള്ളേർ രാവിലെ തന്നെ കുറച്ച് കുറച്ച് കളിയും കലാപരിപാടികളൊക്കെ അതെ കുറേ ടോയ്സൊക്കെ എടുത്ത് എന്തൊക്കെയോ കളിക്കുന്ന തിരക്കിലാണ്. വെയിലത്ത് പോടാൻ അകത്തുനിന്ന് കളിക്കുന്നിട്ട് ഞാനിങ്ങനെ അകത്തുനിന്ന് കളിപ്പിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂരിയും മസാലയും വായിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചേച്ചി ഇത് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.